ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തസ്ലീസ് കിച്ചൺ. ഒരുപാട് ആളുകളുടെ വലിയൊരു പ്രശ്നമാണ് അല്ലേ മുടികൊഴിച്ചിൽ, താരൻ, മുടിക്ക് ഉള്ളു കുറവ്, മുടി നീളമില്ല എന്നതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഒരു കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടില്ല, നമ്മൾ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെയർ ഗ്രോത്ത് ഓയിലിൻ്റെ വീഡിയോ ആണിന്ന്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, ഒരു അഞ്ചാറ് ചെമ്പരത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ കൈപ്പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു വലിയ കൈപ്പിടി തുളസി ഇലയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കരിഞ്ചീരകമാണ്. അത് ഞാൻ കൽക്കപ്പോളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും എടുക്കാം. അതുപോലെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ, ഇത്രയും മതി. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇനി അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വീട്ടിൽ തന്നെ ആട്ടി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ എണ്ണ നന്നായി ചൂടായി എന്ന സമയത്ത് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച കരിഞ്ചീരകവും കുരുമുളകും ഇട്ട് കൊടുക്കുക. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത്. കരിഞ്ചീരകം മാത്രം ഉപയോഗിച്ച് എണ്ണ കാച്ചാൽ നല്ല എഫക്റ്റ് കിട്ടുന്ന ഒന്നാണ്. അതുപോലെ മുടിയുടെ നല്ല തിളക്കത്തിനും തിക്ക് ഹെയർ ആകാനും മുടി നല്ല സോഫ്റ്റ് ആകാനും നല്ല കറുപ്പ് നിറം നൽകാനും കരിഞ്ചീരകം വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും അതുപോലെ മുടി തഴച്ച് വളരാനും കരിഞ്ചീരകം വളരെയധികം സഹായിക്കും. തലയിൽ നീരിറങ്ങുന്നത് തടയാനും ആദ്യമായി ഉപയോഗിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാറാനും വേണ്ടിയാണ് കുരുമുളക് ഉപയോഗിക്കുന്നത്. പിന്നെ എണ്ണ കാച്ചുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കാച്ചണമെന്നൊന്നുമില്ല, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ കാച്ചാൽ ആ സമയത്ത് അല്പം കരിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല. അത്ര കരിയുന്നോ അത്രയും നല്ലത് തന്നെയാണ്. കുരുമുളകൊക്കെ നല്ല കറുത്ത കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ചെമ്പരത്തി ഇല, തുളസി ഇല, കറിവേപ്പില, ഈ മൂന്നിലയും ഞാൻ ഒരുമിച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പിലയിൽ അമിനോ ആസിഡ്, ഫോസ്ഫറസ്, ബീറ്റാ കരോട്ടീൻ, പ്രോട്ടീൻ, വൈറ്റമിൻ സി, അയൺ, കാൽസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അകാലനര ഇല്ലാതാക്കാൻ കറിവേപ്പില വളരെ നല്ലതാണ്. ചെമ്പരത്തി ഇല മുടികൊഴിച്ചിൽ തടയാനും മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നു. തുളസി ഇല ഇടുന്നത് കൊണ്ട് തന്നെ പെൻശല്യമൊക്കെ കുറഞ്ഞ് താരനൊക്കെ പോയി മുടി പെട്ടെന്ന് നല്ല കരുത്തോടെ വളരും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് എണ്ണ കാച്ചുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എണ്ണ കാച്ചുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മുടെ മുടിയിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. കരിഞ്ചീരകം വളരെ എഫക്റ്റീവായ ഒന്നാണ്, അതുകൊണ്ട് തന്നെ കരിഞ്ചീരകം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിൽ എണ്ണ കാച്ചുമ്പോൾ 100% അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ആഴ്ചയിൽ 2-3 പ്രാവശ്യം തലയിൽ തേച്ച് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നതിന് ശേഷം ഷാമ്പു ഉപയോഗിച്ച് തല കഴുകാം. ഇപ്പോൾ ഇലകളൊക്കെ നല്ല പൊടിയുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം എണ്ണയൊക്കെ നല്ല ചൂടാറിയിട്ടുണ്ട്, എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് അരിച്ചെടുക്കാം. എണ്ണ അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പൊടികളൊക്കെ തലയിലായിട്ടുണ്ടെങ്കിൽ അത് പോകാൻ കുറച്ച് പാടായിരിക്കും. ഇങ്ങനെയാകുമ്പോൾ എളുപ്പത്തിൽ തല കഴുകാൻ പറ്റും. ഇനി ഈ ഓയിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ബോട്ടിലേക്ക് മാറ്റുക. ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുക. തുടർച്ചയായി ഒരു മാസം നിങ്ങൾ ഈ ഓയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.